നമസ്കാരം. സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ട്രേഡ് യൂണിയനുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പല സ്ഥാപനങ്ങളുടെയും മാനേജ്മെൻറ്റിൽ ആവശ്യമില്ലാത്ത ഇടപെടലുകളാണ് ട്രേഡ് യൂണിയനുകൾ നടത്തുന്നത്. അതുകാരണം ഇത്തരം സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ് തന്നെ വലിയ അപകടത്തിലാക്കുന്ന സ്ഥിതിവിശേഷമുണ്ട് ഈ സംസ്ഥാനത്ത്. ട്രേഡ് യൂണിയനുകൾ തൊഴിലാളികളുടെ ക്ഷേമം ലക്ഷ്യമാക്കുകയാണ് സത്യത്തിൽ വേണ്ടത്. അങ്ങനെയാണ് അവ പ്രവർത്തിക്കേണ്ടത്. സ്ഥാപനത്തിൻ്റെ ഭരണം മാനേജ്മെൻ്റ് വിദഗ്ധരാണ് ചെയ്യേണ്ടത്. ഇത് പഴയ കാലഘട്ടമല്ല. ആഗോളവൽക്കരണത്തിൻ്റെയും ഉദാരവൽക്കരണത്തിൻ്റെയും സ്വതന്ത്ര വിപണിയുടെയും കാലഘട്ടത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ് തന്നെ കടുത്ത മത്സരങ്ങളെ അതിജീവിക്കുവാനുള്ള അതിൻ്റെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ട്രേഡ് യൂണിയനുകളുടെ പഴഞ്ചൻ പ്രത്യയശാസ്ത്രങ്ങൾ, രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ ഇത്തരം സ്ഥാപനങ്ങളുടെ ഭരണ നിർവഹണത്തിൽ ഇടപെടുന്നത് നല്ലതല്ല. KSRTC ഇതിനൊരു ഉദാഹരണമാണ്. KSRTC ഒരു കുത്തക പൊതുമേഖലാ സ്ഥാപനമാണ്. വളരെ കുറച്ച് മത്സരം മാത്രമേ ഈ സ്ഥാപനം നേരിടുന്നുള്ളൂ. എന്നിട്ടും അത് ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് ആ സ്ഥാപനം തകർന്നത് ഈ യൂണിയനുകളുടെ ഇടപെടൽ കൊണ്ടാണ്. മറ്റൊരു കുത്തക പൊതുമേഖലാ സ്ഥാപനമാണ് KSEB. വൈദ്യുതി ഉൽപ്പാദന വിതരണ മേഖലയിൽ കേരളത്തിൽ KSEB അല്ലാതെ മറ്റ് കമ്പനികളില്ല. ഇവിടെയും ട്രേഡ് യൂണിയനുകളുടെ ഇടപെടൽ കാരണം KSEB വലിയ പ്രതിസന്ധിയിലാണ്. KSEBയിൽ നടക്കുന്ന അഴിമതിയും ക്രമക്കേടുകളും തുറന്നു പറഞ്ഞ ചെയർമാനെ യൂണിയനുകളും രാഷ്ട്രീയക്കാരും ചേർന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. സംസ്ഥാനത്ത് തന്ത്രപ്രധാന സ്ഥാനമുള്ള ഒരു സ്ഥാപനമാണ് KSEB. സങ്കീർണമായ നിരവധി സാങ്കേതികതകൾ ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. KSEBയുടെ സുരക്ഷ സംസ്ഥാന വ്യവസായ സുരക്ഷാ സേനയെ ഏൽപ്പിച്ചത് വലിയ വിവാദമാവുകയാണ്. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്പനിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചത്. അവർ കേന്ദ്ര സേനയെ നിയമിക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. എന്നിട്ടും സംസ്ഥാന വ്യവസായ സുരക്ഷാ സേനയെ ആണ് കമ്പനി മാനേജ്മെൻറ്റ് സുരക്ഷ ഏൽപ്പിച്ചത്. ഇതിനെതിരെ മുൻ വൈദ്യുതി മന്ത്രി തന്നെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അതിശയിപ്പിക്കുന്നു. താൻ മന്ത്രിയായിരുന്ന കാലത്ത് ഒരു പോലീസിൻ്റെ പോലും ആവശ്യമില്ലായിരുന്നു എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവന പലതും വ്യക്തമാക്കുന്നുണ്ട്. അതായത്, മുൻ മന്ത്രിക്ക് KSEBയെക്കുറിച്ച് യാതൊരു സാങ്കേതിക ജ്ഞാനവുമില്ല എന്ന് പറയേണ്ടി വരും. KSEB ഇന്ന് ഉപയോഗിക്കുന്ന ബോർഡ് തന്നെ നിർമ്മിച്ച സോഫ്റ്റ്വെയറുകളിൽ 20 എണ്ണവും മതിയായ സുരക്ഷയില്ലാത്തത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പകരം സോഫ്റ്റ്വെയറുകൾ വാങ്ങുന്നതിനെക്കുറിച്ച് മാനേജ്മെൻറ്റുകൾ ചിന്തിക്കുമ്പോൾ യൂണിയനുകൾ അതിനെ എതിർക്കുകയാണ്. കേരളം മൊത്തം വ്യാപിച്ചു കിടക്കുന്ന മുഴുവൻ ശൃംഖലയുടെയും റിയൽ ടൈം ഡാറ്റ കൈകാര്യം ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട മിനിമം സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ കമ്പനി ശ്രമിക്കുമ്പോൾ യൂണിയനുകൾ തടസ്സവാദം ഉന്നയിക്കുന്നത് എന്തിനാണ്? വൈദ്യുത മന്ത്രിക്ക് പോലും KSEBയുടെ കാര്യത്തിലില്ലാത്ത അധികാരമാണ് ട്രേഡ് യൂണിയനുകൾക്കുള്ളത്. ഇതൊരു ദുരവസ്ഥയാണ്. KSEBയെ നശിപ്പിക്കുന്നത് കേരളത്തെ ഇരുട്ടിലാക്കുന്നതിന് തുല്യമാണ്. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ പോലും ഈ സ്ഥാപനത്തിൻ്റെ സുരക്ഷ വീഴ്ച ചൂണ്ടിക്കാട്ടുമ്പോൾ ഒരു പോലീസ് പോലും വേണ്ടെന്ന തൊഴിലാളി സംഘടനകളുടെ നിലപാട് അത്യന്തം ഖേദകരമാണ്. ഒരു പവർ സ്റ്റേഷനോ ഒരു ജനറേറ്ററോ ഇവയെ നിയന്ത്രിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലയോ പോലും ആക്രമിക്കപ്പെട്ടാൽ കേരളം ഇരുട്ടിലാണ്. അവിടെയാണ് സുരക്ഷ വേണ്ടെന്ന് അന്തം കമ്മി സംഘടനകൾ പറയുന്നത്. KSEB നമ്മുടെ രാജ്യത്തിൻ്റെ സ്വത്താണ്. അതിനെ അഴിമതിയുടെ കൂത്തരങ്ങാക്കുന്നവർക്കെതിരെ പൊതുജന വികാരം ഉണരണം. കാരണം ഈ സ്ഥാപനം നശിച്ചാൽ കേരളം ഇരുട്ടിലാണ്. സ്ഥാപനം നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നത് അഴിമതി കാരണമാണ്. അതിൻ്റെ ഭാരം മുഴുവൻ ചാർജ് വർധനവിൻ്റെ രൂപത്തിൽ ജനങ്ങളുടെ മേൽ വരികയുമാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മറ്റൊരു ചാർജ് വർധനവ് വരാൻ പോകുന്നു. ഇപ്പോഴും മാനേജ്മെൻറ്റിന് തൊഴിലാളി സംഘടനകളുടെ കാലുപിടിക്കേണ്ട അവസ്ഥയാണ്. ഇത് നയിക്കുന്നത് ഒരു പക്ഷേ സ്വകാര്യവൽക്കരണത്തിലേക്കാകും, സംശയമില്ല. സ്വകാര്യവൽക്കരണം കൊണ്ട് നാടിനും നാട്ടാർക്കും ഗുണമേയുള്ളൂ. അപകടം ട്രേഡ് യൂണിയനുകൾക്ക് മാത്രമേയുള്ളൂ. ഓർത്താൽ നന്ന്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.